വ്യക്തി നമുക്കൊപ്പം ഉണ്ടായിരുന്ന ആനപ്രേമിയായിട്ടുള്ള വിവേക് വിശ്വനാഥൻ തുടരുന്നുണ്ട്. ശ്രീ വിവേക്, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം മാറിപ്പോയതാണ്. അതായത് വാക്കാലുള്ള ഉത്തരവ് മാത്രമാണ് വന്നിരിക്കുന്നത്, രേഖാമൂലമുള്ള ഉത്തരവിനായുള്ള കാത്തിരിപ്പിലാണ് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ നിങ്ങൾ ഈ അരിക്കൊമ്പന് വേണ്ടി സ്ഥിരം ആനപ്രേമികളാകെ വാദിക്കുന്നുണ്ട്. ഈ അരിക്കൊമ്പൻ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ അരിക്കൊമ്പൻ ഒരു നാടിനെ ആകെ മുൾമുനയിൽ നിർത്തി ഭീതി പരത്തുകയാണ്. അരിക്കൊമ്പൻ പ്രശ്നക്കാരനല്ല, പ്രശ്നക്കാരനല്ലല്ലോ. ഇപ്പൊ എന്താ അവിടെ വീഡിയോയിലെല്ലാം അവിടെ റോട്ടിൽ കൂടെ ഓടിപ്പോകുന്ന തന്നെ പ്രശ്നം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഉണ്ട്, അവിടെ വാഹനങ്ങൾ കുത്തിമറിച്ചിരുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അതായത് ഓൾറെഡി ആ എലിഫന്റ് പേടിച്ചിരിക്കുകയാണ്. അതായത് അതിന്റെ ഓൾറെഡി അതിന്റെ ഏരിയയിൽ നിന്ന് മാറ്റിയതിന്റെ പരിഭ്രാന്തി ഉണ്ട്. ഇപ്പൊ അവന്റെ മയക്കമൊക്കെ വിട്ട് വരുന്ന ഒരു സമയമാണ്. ഇനി വീണ്ടും മയക്കം ഓടി വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. കാരണം അവന്റെ ഹെൽത്തിനും ബാധിക്കുന്നതാണ്, ചിലപ്പോൾ മരിച്ചു പോകാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പൊ മയക്കോടി വെക്കാതെ ഏതെങ്കിലും രീതിയിലോട്ട് കാട്ടിലോട്ട് കയറ്റി വിടുക എന്നുള്ളത് മാത്രമേ നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. പിന്നെ അത് ആ വീഡിയോയിലൊന്നും അത്ര പരിഭ്രാന്തിയല്ല. അതായത് ഒരു കാട്ടിൽ ജീവിച്ച ആന നാട്ടിലിറങ്ങുമ്പോൾ ഉള്ള ഒരു പരിഭ്രാന്തി അത്രേ ഉള്ളൂ. ഇപ്പൊ ആ വീഡിയോയിൽ തന്നെ അപ്പുറത്ത് സ്ത്രീകളും കുട്ടികളും നടന്നു പോകുമ്പോൾ അവന്റെ വഴി കൂടെ നടന്നു പോവാണ്. അതെനിക്ക് തോന്നുന്നു ആനയുടെ സഹായം ഒന്നും ഇല്ലാതെ തന്നെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ കാട്ടിലോട്ട് കയറി പോകുന്നുള്ളതാണ്. എന്തായാലും ആ ഒരു പേടിച്ചിട്ടുള്ള ഒരവസ്ഥയാണ്. പരിഭ്രാന്തി എന്ന് പറഞ്ഞിട്ട് ആനയാണ് പരിഭ്രാന്തി, നാട്ടുകാരത് കണ്ട് പരിഭ്രാന്തരാവാണ്. അല്ലാതെ അവിടെ പരിഭ്രാന്തിയുടെ ഒരു അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണത് പറയണ്ടെന്നുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരിടത്ത് ഒരു കൊമ്പനാന വന്നിട്ട്, ഒരു കാട്ടുകൊമ്പനാണ്, നിരവധി പേരെ ഒരു കൊലയാളി ആന കൂടിയാണ്. ആന വന്നിട്ട് ഇത്തരത്തിലുള്ള പരാക്രമം കാണിക്കുമ്പോഴാണ് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായത്. കൊലയാളി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ഓൾറെഡി വൈൽഡ് ലൈഫ് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ആനകൾക്ക് ഇങ്ങനത്തെ പേരുകളൊന്നും ചാർത്തി കൊടുക്കരുത് എന്നുള്ളത്. അത് കൊന്നിട്ടുള്ളതിന് തെളിവില്ലാത്തത് കൊണ്ടാണല്ലോ ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിൽ അന്ന് തന്നെ ട്രാൻസ്ലൊക്കേഷൻ ഒന്നും ഇല്ലാതെ നേരെ ക്രാലിലോട്ട് തന്നെ പോകുന്നുണ്ടായിരിക്കുക. ഇത് അതൊന്നുമല്ല. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സാറ്റർഡേ സൺഡേ ആണ്. ഇനിയിപ്പോ നമുക്ക് കോടതിയിലോട്ടോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ എല്ലാം വാർത്തകൾ ചിന്നക്കനാലിലോട്ട് തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ ഇന്ന് കമ്പം ടൗണിലോട്ട് ഇറങ്ങി. അപ്പൊ ഈ റേഡിയോ കോളർ എന്ന് പറയുന്ന സംഭവം, അതിന്റെ സിഗ്നൽ വരുന്നതിനനുസരിച്ച് അത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള RRT എവിടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് ഇത്രയും സിഗ്നൽസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ സിഗ്നൽസ് കിട്ടുന്നില്ല എന്ന് പറയാം. സിഗ്നൽസ് കിട്ടുന്നില്ലെങ്കിൽ പേഴ്സണലി ആരെങ്കിലും പോയി നോക്കണം. അതിനാണല്ലോ RRTനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ പരാജയമാണ് ഇപ്പൊ ഈ ആന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അവന് കുറച്ച് സമയം കൂടെ കാട്ടിൽ നിൽക്കാൻ കൊടുത്തിരുന്നെങ്കിൽ അത് അവിടെ സെറ്റിൽ ആവുമായിരുന്നു. ഇത് ഓരോരോ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ അതിനെ അവിടെ തന്നെ നിർത്താനായിട്ടുള്ള ഒരു ശ്രമം ഇല്ലാത്തത് കൊണ്ടാണ് ആന സഞ്ചരിച്ച് ഓരോ എന്തായാലും തിരിച്ചു വരാനായിട്ട് ശ്രമിക്കും. അതിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിരിക്കും എന്നുള്ളത് ഷുവറാണ്. പക്ഷെ ആ ശ്രമത്തിനെ തടയുക എന്നുള്ളതാണ് റേഡിയോ കോളർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ അവൻ തിരിച്ചു വരികയാണെങ്കിൽ അവിടെ നിൽക്കാനായിട്ടുള്ള എന്തെങ്കിലും, അത് വേറൊരു കോൺടെസ്റ്റ് ആണ്, നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാനൊന്നും പറ്റില്ല. എന്തായാലും മയക്കുവെടി വെക്കാനായിട്ട് നമ്മൾ എന്തായാലും അനുവദിക്കില്ല. അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ട്രാൻസ്ലൊക്കേഷനെ ഉള്ളിലോട്ട് കയറ്റി വിടാനായിട്ടുള്ള ട്രൈ എന്തായാലും തമിഴ്നാട് സർക്കാർ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഇത്ര 7 മയക്കുവെടികൾ വെച്ചിട്ടുള്ള ഒരു ആനയെ വീണ്ടും മയക്കുവെടി വെക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവര് ഉണ്ടാക്കില്ല. അല്ലാത്ത രീതിയിൽ തന്നെ കയറ്റി വിടാനായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള കുങ്കി എലിഫന്റ്സ് ആണ് അവർക്ക് അവിടെ ഉള്ളത്. അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഉത്തരവ് ലഭിക്കാനായി നിങ്ങൾ ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ സാറ്റർഡേ സൺഡേ നമുക്ക് എന്ത് നീക്കം നടത്താൻ പറ്റും? സാറ്റർഡേ സൺഡേ നമുക്ക് കോടതിയില്ല, ആരുമില്ല. നമുക്ക് വേറെ ഫോണിലൂടെ വിളിച്ച് എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ അത് പിന്നെ എന്തെങ്കിലും മതി. രാത്രി ഇപ്പൊ നമുക്കിപ്പോ അരിക്കൊമ്പന്റെ ഫസ്റ്റ് ഹിയറിംഗ് നടന്ന രാത്രി 9 അത് വേണമെങ്കിൽ അത്ര അടിയന്തര സാഹചര്യം ആണെങ്കിൽ അതുപോലെ ചെയ്യേണ്ടി വരും. മറ്റൊരു കാര്യം, അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കില്ല. ഞാൻ എനിക്ക് തോന്നുന്നു ആന തനിയെ കാട്ടിലോട്ട് തിരിച്ചു പോകും, കമ്പം കാട്ടിലോട്ട് തിരിച്ചു പോകും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരാതെ അല്ലെങ്കിൽ മെല്ലെ മെല്ലെ പെരിയാർ റിസർവിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഫർദർ ഓർഡേഴ്സും വരുന്നത് വരെ. അല്ലാതെ ഇനിയൊരു ട്രാൻസ്ലൊക്കേഷൻ ആനയ്ക്ക് താങ്ങാൻ പറ്റില്ല. അതിന് ഇനിയൊരു മയക്കുവേടി, ഇനിയൊരു കുങ്കി ആനകളുടെ മർദ്ദനം, അതൊന്നും താങ്ങാനുള്ള ശേഷി അരിക്കൊമ്പനില്ല. അരിക്കൊമ്പൻ ഒരുപാട് ക്ഷീണിച്ചു. തുമ്പിയിലെ മുറിവ് ഇൻഫെക്റ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഹിയറിംഗിൽ കോടതിയിൽ പറഞ്ഞതാണ് ആ തുമ്പിയുടെ വൂണ്ട്. അപ്പോൾ കോടതി നെക്സ്റ്റ് ഹിയറിംഗിലോട്ട് റിപ്പോർട്ട് കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു 25th ഹിയറിംഗിന്. അപ്പൊ ഇനിയൊരു ട്രാൻസ്ലൊക്കേഷനും ഇനിയൊരു ക്യാപ്ചറിങ്ങും അത് അലോ ചെയ്യാൻ പറ്റില്ല. മറ്റൊരു കാര്യം ശ്രീ വിവേക, നേരത്തെ വിദഗ്ധ സമിതി അംഗം നമ്മളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ആനയ്ക്ക് പുറകിൽ ആരോ ഉണ്ട്, ആന പേടിച്ചാണ് ആന ഓടുന്നത്, ആ ദൃശ്യങ്ങൾ കണ്ടാൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കരുതലുണ്ടോ? തീർച്ചയായും. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് സാറ്റർഡേ നാളെ സൺഡേ,
ഇന്നലെ ഇന്ന് രണ്ടു ദിവസമാണ് ഞാൻ ഇങ്ങനെ ഇത്രയും റേഡിയോ കോൾ തൊട്ട് എലിഫന്റ് ഇത്രയും ജനവാസ മേഖലയിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡ്യൂട്ടി എന്താണ്? കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്? തമിഴ്നാട്ടിൽ പോയി എന്ന് വിചാരിച്ച ശല്യം പോയി എന്ന് വിചാരിച്ചിരിക്കല്ല, അത് അവിടെ എന്താ ചെയ്യുന്നത് നോക്കണം. തമിഴ്നാട്ടിൽ പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അബാൻഡൻ ചെയ്തിട്ട് വരില്ല വേണ്ടത്. ആ തമിഴ്നാട്ടിൽ പോയി എന്താ, അതിനാണല്ലോ ആർ ആർ ടിനെ കോടതി നിയോഗിച്ചത്. അപ്പൊ അവരുടെ അനാസ്ഥ തന്നെയാണ് ഞാനിപ്പൊ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അല്ലെങ്കിൽ റേഡിയോ കോളർ ചെയ്ത് എന്തിനാണ്? റേഡിയോ കോളർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സിഗ്നൽ വരുന്നില്ല എന്നുള്ളതാണ്. വെറും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഡിയോ കോളർ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ അത് ഇൻഎഫക്റ്റീവ് ആവും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് ഒന്നില്ലെങ്കിൽ പ്ലാൻഡ് ആയിരിക്കും, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആന ട്രാൻസ്ലോക്കേറ്റ് ചെയ്ത ആ ഒരു പാനിക് കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടാൽ അറിയാം. അല്ലാതെ ആരെങ്കിലും കൊല്ലാനോ വണ്ടി മറച്ചിടാനോ വേണ്ടിയിട്ടല്ല ആന ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആളുകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ പണ്ടും പറഞ്ഞിട്ടാണ്, ഒരിക്കലും ഒരു കാട്ടുമൃഗം നാട്ടിലേക്ക് ഇറങ്ങുന്നത് ആളുകളെ കാണാനോ ആളുകളെ കണ്ട് സന്തോഷിക്കാനോ അല്ല. അവർ ഏതെങ്കിലും രീതിയിൽ അറിയാതെ ഇറങ്ങി പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുന്നതോ ആണ്. അപ്പോ അങ്ങനെ എന്താ, ഇതിപ്പോ ഒന്നല്ലെങ്കിൽ കാട്ടിൽ നിന്ന് ആരെങ്കിലും തുരത്തി ഇറക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ രാവിലെ തുടങ്ങിയതാണല്ലോ കാട്ടിലോട്ട് കയറ്റാനുള്ള ശ്രമം. അപ്പൊ ഒന്നല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ മാറി ഓടിയതായിരിക്കാം, പല രീതിയിലായിരിക്കാം. ഇത് ഇനിയിപ്പോ പ്ലാൻഡ് ആണോന്ന് കൂടെ നമുക്ക് സംശയിക്കണം.